ഹരിയാനയിൽ കാലിക്കടത്ത് കേസിലെ പ്രതിയടക്കം രണ്ടുപേരെ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ജുനൈദും നസീറുമാണ് മരിച്ചത്. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് കൊലയ്ക്ക് പിന്നിലെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. രാജസ്ഥാൻ പോലീസ് ഹരിയാനയിലേക്ക് പുറപ്പെട്ടു. നിതിൻ അംബുജൻ നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. നിതിൻ അംബുജൻ, ഇതൊരു കൊലപാതകമാണെന്ന സംശയത്തിലാണോ പോലീസ്? സുജി, അത്തരമൊരു ആരോപണമാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ ബുധൻ, അതായത് ബുധനാഴ്ചയാണ് ഇവരെ കാണാതാകുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. രാജസ്ഥാൻ പോലീസിലാണ് പരാതി നൽകിയത്, ഭരത്പൂർ പോലീസിൽ. ഈ പോലീസിൽ പരാതി നൽകിയ ശേഷം പോലീസ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഹരിയാനയിലെ ഭിവാനിയിൽ വെച്ചുകൊണ്ട് ഇന്നലെ രാവിലെ ഇവരുടെ മൃതദേഹം കത്തിക്കയറിയ നിലയിൽ കണ്ടെത്തിയത്. ഒരു ബൊലേറോ കാറിനുള്ളിൽ കത്തിക്കയറിയ നിലയിലാണ് കണ്ടെത്തിയത്. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഹരിയാനയിൽ നിന്ന് കാണാതായ രണ്ടുപേർ തന്നെയാണ് ഇത്തരത്തിൽ ഭിവാനിയിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം അതിനുശേഷം ഡി എൻ എ പരിശോധന അടക്കം നടത്തിയിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ജുനൈദ് എന്ന് പറഞ്ഞ ആൾ നേരത്തെ കാലിക്കടത്ത് കേസിൽ പ്രതിയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യം, ഈ പശുക്കടത്ത് സംഘം, അതായത് ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഇതിനു പിന്നിൽ എന്നാണ് ആരോപിക്കുന്നത്. പശുക്കടത്തുമായി ബന്ധപ്പെട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു, പിന്നീട് നടത്തിയ കൊലപാതകം ഇതാണ് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അഞ്ചു പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇതിൽ മോനു മനേസർ അടക്കമുള്ള പ്രധാനപ്പെട്ട ബജ്രംഗ് ദൾ പ്രവർത്തകരടക്കം ഇപ്പോൾ ഈ കേസിൽ പ്രതികളാണ്. ഇവരെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രാജസ്ഥാൻ പോലീസ് ഇപ്പോൾ ഇന്നിടം തന്നെ ഭിവാനിയിൽ എത്തിയിരിക്കുകയാണ്. അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിൽ പശുക്കടത്ത് ആരോപിച്ച് നേരത്തെ തന്നെ പല കേസുകളും ഇത്തരത്തിൽ ജുനൈദിനെതിരെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്വയം പ്രഖ്യാപിത ഒരു പശു സംരക്ഷകൻ കൂടിയാണ് മോനു മനേസർ ഉൾപ്പെടെയുള്ള അഞ്ചു പേരും. ആ ഒരു സാഹചര്യത്തിൽ പോലീസ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പശു കടത്തുന്ന ഒരു നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പരാതിയുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വലിയ വിവാദമായിരിക്കുകയാണ് ഈ സംഭവം. ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നു. പ്രാഥമികമായി ലഭിക്കുന്ന വിവരപ്രകാരം ഏകദേശം ഒരു 10 പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഇവരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശരാക്കി ഇത്തരമൊരു കൊലപാതകം നടത്തിയെന്നൊരു പരാതിയിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പോലീസ് ആ അന്വേഷണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അഞ്ചു പേർക്കെതിരെയുള്ള കേസാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും മോനു മനീസറെ കൂടാതെ മറ്റു ചില പ്രതികളുടെ പേരും പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ഒന്ന് റിങ്കു സൈനി, അതോടൊപ്പം തന്നെ ലോകേഷ് സിംഗിയ, അനിൽ ശ്രീകാന്ത് അടക്കമുള്ള അഞ്ചു പേരുടെ പേരാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരുടെ അന്വേഷണം ഇപ്പോൾ ഊർജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഒളിവിലാണെന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും രാജസ്ഥാൻ പോലീസ് അടക്കം ഇപ്പോൾ സ്ഥലത്തെത്തിക്കൊണ്ട് അന്വേഷണം നടക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവരെ കാണാതായത്. ഇന്നലെ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇവരുടെ മൃതദേഹം ഹരിയാനയിലെ ഭിവാനിയിൽ വെച്ചുകൊണ്ട് കണ്ടെത്തിയത്. സുജയ. ഓക്കേ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.